ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ 23 സങ്കീർത്തനം പഠിച്ചില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു സങ്കീർത്തനം 1 പഠിക്കാമെന്ന്. ഇത് എനിക്കൊരാഗ്രഹമാണ്, ഇതൊരു സീരിയസ് ആയിട്ട് പോകണമെന്ന്. ഓരോ സങ്കീർത്തനത്തെ പറ്റി പഠിക്കാനായിട്ട് അറിയില്ല ദൈവഹിതമാണോ എന്നുള്ളത്. എന്നാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ സങ്കീർത്തനം 1 ചെറിയൊരു സങ്കീർത്തനമാണ്, 6 വാക്യങ്ങൾ മാത്രമുള്ള സങ്കീർത്തനമാണ്. അപ്പം നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ സങ്കീർത്തനം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ പഠിക്കണ്ടേ? അപ്പം ഈ 1 സങ്കീർത്തനം ആക്ച്വലി ഇവിടെ എഴുതിയിട്ടില്ല ആരാണ് എഴുതിയെന്നുള്ളത്. അപ്പം ഓദർ അൺനോൺ ആണ്. അറിയില്ല. പറയപ്പെടുന്നത് ഈ സങ്കീർത്തനങ്ങൾ പണ്ട് ഇസ്രായേലരിലെ ഇവർ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടും അവരുടെ പ്രാർത്ഥനകൾ കവിതകളായിട്ട് എഴുതിയതാണ് ഈ സങ്കീർത്തനം എന്നാണ് പറയുന്നത്. അപ്പം മറ്റ് അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കവിതയായിട്ടോ അല്ലെങ്കിൽ പോയമായിട്ട് തോന്നാറില്ല. അത് എസ്സേ ആയിട്ടാണ് നമുക്ക് തോന്നുക, അല്ലേ? പക്ഷേ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത അത് പോയംസാണ് അല്ലെങ്കിൽ കവിതകളാണ് അല്ലെങ്കിൽ പാട്ടുകളാണ് സങ്കീർത്തനം. അപ്പം അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ തീമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്രായേലർ ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ഓക്കെ, ഇനി 1 സങ്കീർത്തനം അറിയില്ല, പക്ഷേ നമുക്കറിയാം ദാവീദ് സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്, പിന്നെന്താ ആസാഫ് സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്, കോരഹിൻ്റെ പുത്രന്മാർ, അങ്ങനെ ഒരുപാട് ഓദേഴ്സിൻ്റെ പേര് പല സങ്കീർത്തനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ 1 സങ്കീർത്തനം ആരാ എഴുതിയെന്ന് നമുക്കറിയില്ല. സോ ഇത് എഴുതിയ ഭാഷ, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹെബ്രായ ഭാഷയാണ്. എബ്രായ ഭാഷയിലാണ് സങ്കീർത്തനം എഴുതിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1 സങ്കീർത്തനം ഒന്ന് വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ തീമായിട്ട് മൊത്തത്തിൽ അതെന്താണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നിയത് ഡിലൈറ്റ്ഫുൾ, അതായത് സന്തോഷം അല്ലെങ്കിൽ ഭാഗ്യം എന്നാണ്, ഹാപ്പിനെസ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതിൻ്റെ മൊത്തത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ ഒരു സന്തോഷം എന്താണ് അല്ലെങ്കിൽ ഭാഗ്യം എന്താണ് എന്നതാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൽ പറയുന്നത് ഭാഗ്യവാൻ ആരാണ് അല്ലെങ്കിൽ ഹൂ ഈസ് എ ഹൂ വിൽ ബി എ ബ്ലെസ്ഡ് മാൻ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതിൻ്റെ കണ്ടൻറ് എന്താന്ന് വെച്ചാൽ ഹൂ ഈസ് എ ബ്ലെസ്ഡ് മാൻ അല്ലെങ്കിൽ ആരാണ് ഭാഗ്യവാൻ. ഓക്കെ, അപ്പം ഈ സങ്കീർത്തനത്തിൽ 2 ആളുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പം ആദ്യത്തെ ആള് ആരാന്ന് പറഞ്ഞാൽ വിക്കഡ് മാൻ അല്ലെങ്കിൽ ദുഷ്ടന്മാർ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിൽ ഇതിനെ അൺഗോഡ്ലി പീപ്പിൾ എന്നാണ് പറയുന്നത്. 2-ാമത്തെ ആള് ഈ പറഞ്ഞ പോലെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ബ്ലെസ്ഡ് മാൻ. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ വാക്യം വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. സോ ഇവിടെ 3 ക്രിയ നമുക്ക് കാണാൻ പറ്റും, നടക്കാതെയും നിൽക്കാതെയും പിന്നെന്താണ് ഇരിക്കാതെയും. നടക്കുക, നിൽക്കുക, ഇരിക്കുക. നടക്കുക, നിൽക്കുക, ഇരിക്കുക. ഈ 3 കാര്യങ്ങളും മനുഷ്യൻ ബേസിക്കായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണല്ലേ. എല്ലാ ആളുകളും ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ 3 എണ്ണം: നടക്കുക, നിൽക്കുക, ഇരിക്കുക, കിടക്കുക, ഉറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ. സോ ഇപ്പം ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്: 1 ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും 2 ചെയ്യേണ്ട കാര്യങ്ങളും. അങ്ങനെയുള്ള ആളാണ് ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഒരു ബ്ലെസ്ഡ് മാൻ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ 1 കോടി രൂപ ലോട്ടറി അടിക്കുന്നതോ അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുന്നതോ അങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയില്ല എന്ത് ഭാഗ്യമുള്ളവനാണെന്നല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ, ബൈബിൾ പ്രകാരം ഭാഗ്യവാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം നോക്കും, നമ്മളിപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ എവിടെ ഈ നടക്കരുത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അപ്പം നടക്കാൻ പാടില്ലാത്തത് ചെയ്യാൻ പാടില്ലാത്തത്
ദുഷ്ടന്മാർക്കൊപ്പം നടക്കരുത്, പാപികളുടെ വഴികൾ നിൽക്കരുത്. പാപികൾ, സിന്നേഴ്സ് നിൽക്കരുത്. പിന്നെന്താ ചെയ്യേണ്ടത്? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അപ്പം ഈ മൂന്ന് ആൾക്കാരോട് കൂടരുത്, ദുഷ്ടന്മാരോടൊപ്പം, പാപികൾക്കൊപ്പം, പരിഹാസികൾക്കൊപ്പം. ഈ മൂന്ന് ടീംസിൻ്റെ കൂടെ കൂടിയാൽ നമ്മൾ ഭാഗ്യവാൻ എന്ന ഗണത്തിൽ പെടത്തില്ല. അപ്പം ഇത് പാടില്ല. ഇനി എന്താണ് വേണ്ടത്? അങ്ങനെ ആവാൻ എന്താണ് വേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനാണ് ആര്? ഭാഗ്യവാൻ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ലോ ആരുടെ ലോസ്? ഗോഡ് ലോ. അതായത് ദൈവത്തിനൊരു നീതിയുണ്ട്, അല്ലെങ്കിൽ നിയമമുണ്ട്. ദൈവം നമുക്ക് ന്യായപ്രമാണം തന്നിട്ടുണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത്. അപ്പം ഇതിൽ സന്തോഷിക്കുന്ന ആളാണ്. കുറ്റം പറയുകയല്ല, എല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ നമ്മൾ വചനത്തെ മാറ്റുന്നത്. നമ്മൾ അത് ചേഞ്ചസ് നമ്മൾ സ്വയം വരുത്താറുണ്ട്, നമ്മൾ തന്നെ ന്യായീകരിക്കാറുണ്ടല്ലേ. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആക്ച്വലി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ട്വിസ്റ്റ് ചെയ്യാൻ നമുക്ക് പാടില്ല. അങ്ങനെയുള്ളവരും, അല്ലെങ്കിൽ രണ്ടാമത് രാപ്പകൽ, ഡേ ആൻഡ് നൈറ്റ്, ഇത് ഒരു വിട്ടുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നമ്മുടെ വായിൽ എപ്പോഴും ന്യായപ്രമാണം, നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. ദൈവം ഓരോ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്, അത് തെറ്റാതെ അതുപോലെ തന്നെ എപ്പോഴും ജീവിതത്തിൽ 365 ദിവസവും 24 മണിക്കൂറും ദിവസവും നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ നാവിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് ഏറ്റു പറഞ്ഞ് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം നമ്മൾ മറന്നു പോകാതെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയുള്ള ആളാണ് ആര്? ബ്ലെസ്ഡ് മാൻ. അപ്പം ദുഷ്ടന്മാർക്കൊപ്പം നിൽക്കാൻ പാടില്ല. പാപികൾ, പരിഹാസി, ഈ മൂന്ന് ടീമുകളെ മാറ്റി നിർത്ത്. പകരം ദൈവത്തിനൊപ്പം, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ വിശ്വസിച്ച് അതാണ് സത്യമെന്ന് ഏറ്റുപറഞ്ഞ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയാണ് ആര്? ബ്ലെസ്ഡ് മാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഇപ്പം ഈ ബ്ലെസ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരെ, ഇവരെങ്ങനെ ഇരിക്കും എന്ന് നമ്മൾ അറിയണ്ടേ? അപ്പം എങ്ങനെ, ഹൗ ദേ ലുക്സ് ലൈക്ക് നമുക്ക് അറിയണ്ടേ? എങ്ങനെ അവരിയിരിക്കുന്നേ? അതാണ് ഇവിടെ പറയുന്നത്. അവൻ ആര്? ഭാഗ്യവാൻ. ആറ്റരിക്ക് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഈ ആറെന്ന് പറഞ്ഞാൽ വെള്ളം, അറിയാലോ. അപ്പോൾ നമ്മളൊരു ചെടി നടുമ്പോൾ നമ്മൾ വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ നമ്മുടെ പറമ്പിലൊരു മരം നടുക, അല്ലെ, ഒരു ചെടി നടുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ അതിന് വെള്ളവും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണെന്ന് നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതിന് വേണ്ടുന്ന വളം കിട്ടണം, അത് വളരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യമാണ്. സോ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും. അപ്പം തക്കകാലത്ത് ഫലം കായ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വളം കിട്ടുന്ന ഒരാൾ എപ്പോഴും ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, മനസ്സിലായോ? അവരിങ്ങനെ ഓരോന്ന് കൊടുത്തുകൊണ്ട് നിറഞ്ഞിരിക്കും. അവർ ഒഴിഞ്ഞിരിക്കുന്നവരല്ല, നിറഞ്ഞിരിക്കുന്നവരാണ് ഇങ്ങനെയുള്ളവർ. ഏത് അവസ്ഥയിലാണെങ്കിലും, അപ്പം അവരുടെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചാലും, ഏത് നടുക്കടലിൽപ്പെട്ടാലും, അല്ലെങ്കിൽ തീയി വീണാലും, അവർ ഹാപ്പിയായിരിക്കും. അവർക്ക് എല്ലാം നിറഞ്ഞിരിക്കുന്നവരായിരിക്കും. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെന്താണ്, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും അവർ ഫ്രൂട്ട്ഫുൾ, ബ്ലെസ്ഡ് ആയിരിക്കും, എല്ലാം നിറഞ്ഞവരായിരിക്കും ഇങ്ങനെയുള്ളവർ. അപ്പോൾ അവരെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നിരാശയില്ലാതെ, ഡിസപ്പോയിൻറ്റഡ് ആകാതെ, പ്രത്യാശയോടുകൂടി, എന്ത് വന്നാലും ഞാൻ ദൈവം ഉണ്ട് എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഇവരിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ കാണുമ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് ബ്ലെസ്ഡ് പീപ്പിൾ. അതേസമയം അപ്പം ബ്ലെസ്ഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളവരാണ്. ഫ്രൂട്ട്ഫുൾ ലൈഫ് അല്ലെങ്കിൽ ബ്ലെസ്ഡ് ലൈഫ്, അനുഗ്രഹിക്കപ്പെട്ട, അനുഗ്രഹത്തെ നിറഞ്ഞിരിക്കുന്നവരാണ് ബ്ലെസ്ഡ് പീപ്പിൾ. ഇനി ആരാ അടുത്ത ടീം? നമുക്ക് ഇങ്ങനെ പറയണ്ടേ, ദുഷ്ടന്മാരെ പറ്റി നമുക്ക് അവർക്ക് എന്താ സംഭവിക്കുന്നത് നമ്മൾ അറിയണ്ടേ? അപ്പം ഭാഗ്യമുള്ളവർ മാത്രമല്ല, അപ്പം ദുഷ്ടന്മാരും ഉണ്ട് ലോകത്തല്ലേ. അപ്പം ഇവർ എങ്ങനെയാണ് ഇരിക്കുന്നത്, ദുഷ്ടന്മാർ എങ്ങനെയായിരിക്കുന്നതെന്ന് അറിയാമോ? അടുത്ത വാക്യം നമുക്ക് അത് അങ്ങനെ പറയുന്നത്, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. കാറ്റ് നമ്മൾ പൊടി കൊണ്ടുവച്ച് എന്താണ് അതിൻ്റെ അവസ്ഥ? പറന്നു പോകും. അത് ക്ഷണികമാണ്, അങ്ങനെ ഒരു ശാശ്വതമല്ല.
പതിരുപോലെയാണ് പറക്കും, ഒന്ന് ഒരു സ്ഥാനവും ഇല്ലാതെ പതിർപോലെ അൺസ്റ്റേബിളാണ് ദുഷ്ടന്മാർ. അപ്പോൾ ആകയാൽ ദുഷ്ടന്മാർ, ഇവർക്കൊരു പണിഷ്മെൻ്റ് ദൈവം വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്ന് നിൽക്കില്ല, ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിൽ നിൽക്കില്ല. നമുക്കറിയാം നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടെന്ന് അവസാനം, അല്ലേ? സോ അവിടെ ദുഷ്ടന്മാർക്ക് പ്രവേശനമില്ല, പാപികൾക്കും പ്രവേശനമില്ല. അതാണ് അവർക്ക് കൊടുക്കുന്ന, ദൈവം കൊടുക്കുന്ന പണിഷ്മെൻ്റ്. ഇനി യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. സോ നീതിമാന്മാരുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ പാപം ചെയ്യാതെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കുന്നവരോടൊപ്പം ദൈവമുണ്ട്. അവരുടെ വഴി ദൈവം അറിയുന്നു. അതേസമയം പാപികളോ ദുഷ്ടന്മാരുടെ വഴിയോ എന്താണ്? നാശകരമാണ്. നാശം എന്നുള്ളതാണ് അവരുടെ റിസൾട്ട്. അവർ കാണിക്കുന്നതൊക്കെ, അവർ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന, അവർ ദുഷ്ടത കാണിക്കുന്ന, അഹങ്കാരം കാണിക്കുന്നവർക്ക് അതിനുള്ള പണിഷ്മെൻ്റാണ് നാശം. അവർ നശിച്ചേ അടങ്ങും. അതേസമയം നീതിമാന്മാരെന്ത് ചെയ്യും? ന്യായവിസ്താരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയെ നേടുന്നവരാണ്. സോ ഇതാണ് ഒന്നാമത്തെ സങ്കീർത്തനം. മൊത്തത്തിൽ ഇതിൻ്റെ തീമെന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലെങ്കിൽ ഭാഗ്യവാൻ. നമ്മൾ ഇതിനകത്ത് ആരാണ് എന്നുള്ളതാണ് അടുത്തത്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ ഉരുവിട്ട് അത് നമ്മളത് എത്രത്തോളം, നമ്മൾ പാപികളാണ്, നമുക്കത് എത്രത്തോളം സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കത് ശ്രമിച്ചാൽ ദൈവം ആ ശ്രമത്തെ കാണും. ദൈവം നമ്മളെ നല്ലതുപോലെ അനുഗ്രഹിക്കും. അപ്പം വിക്കഡ്നെസ് അല്ലെങ്കിൽ ക്രൂക്ഡ് മൈൻഡിൽ നിന്ന് മാറി കുറച്ച് മാനുഷികപരമായിട്ട് അല്ലെങ്കിൽ ദൈവികപരമായിട്ട് ദൈവത്തിൻ്റെ നിയമങ്ങൾ എന്താണ് നമ്മൾ അറിഞ്ഞത്, ദൈവത്തിന് എന്താണ് ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ബ്ലെസ്ഡ് മാൻ എന്ന കാറ്റഗറിയിൽ പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നാം സങ്കീർത്തനം. എളുപ്പമാണ് പഠിക്കാനായിട്ട്. ദുഷ്ടന്മാരും നീതിമാന്മാരും, അല്ലെങ്കിൽ ബ്ലെസ്ഡ് ഭാഗ്യവാനും വിക്കഡ് പീപ്പിളും, ദൈവത്തിൻ്റെ മക്കളാണ് ബ്ലെസ്ഡ് പീപ്പിൾ. നമ്മൾ അങ്ങനെയുള്ളവർ ആ കൂട്ടത്തിൽ പെടാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു സബ്ജക്റ്റായിട്ട് വരാം. അതുവരേക്കും ദൈവം നമ്മെല്ലാവരെയും കാത്ത് സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.